അസ്സലാമു അലൈക്കും. കിസ്വ ചാനലിൻ്റെ ഒരു റംലത്ത്. ഞാനൊരു കേബേജ് ഭജി ഉണ്ടാക്കണത്. അതിൻ്റെ ഓരോ തൊലികൾ ഇങ്ങനെ പൊളിച്ചെടുക്കണം ഭജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തൊലി ഓരോന്നായിട്ട് ഇങ്ങനെ അടുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള എന്നിവ വഴറ്റിയെടുക്കണം. ഒരു സവാള, അതിൽക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇഞ്ചി, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല പൊടിച്ചത്, എന്നിവയും കൂടി ചേർത്ത് ഇളക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ തൊലി പൊളിച്ച കേബേജിൻ്റെ ഇലകൾ ഓരോന്നായിട്ട് വാട്ടിയെടുക്കണം. തിളച്ച വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടണം. അതിന് ബേക്ക് ചെയ്ത് ഇതിൻ്റെ ബേക്കിലുള്ള തണ്ട്, കാനുള്ള തണ്ട് അടുത്ത് ഇങ്ങനെ കത്തിയോണ്ട് കത്തി വെച്ച് ഇതുപോലെ ചെത്തിക്കളയണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഓരോ ഇലകളായിട്ട് ഇങ്ങോട്ട് വാട്ടിയെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇല ഓരോന്നോരോന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വാട്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, അത് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം നന്നായിട്ട് നല്ല കൊഴുപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, കായമോദകം ഒരു നുള്ള്, ഒരെണ്ണം ഉപ്പ്, ഇത് എന്നിവ ചേർത്ത് നേരെ കുറഞ്ഞ വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മൈദപ്പൊടിയും കോൺഫ്ലവർ പൊടി, ഉപ്പ്, കായത്തിൻ്റെ പൊടി, കാശ്മീരി മുളക്, ആയമോദകം
എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഞാൻ നേരത്തെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില, എന്നിവ ചേർത്ത് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ട് തിരുമ്പി കുഴക്കണം മസാല എല്ലാവർക്കും പിടിക്കാനായിട്ട്. നമ്മൾ ഇനി ഓരോന്ന് ഈ കലക്കി വെച്ച പൊടിയിൽ ഒരേ ഉരുളകളാക്കി കേബേജിൽ പൊതിഞ്ഞ് മുക്കി പൊരിച്ചെടുക്കണം. ഞാൻ അതിന് ഞാൻ ഒരേ കേബേജിൻ്റെ ഇല കെട്ടാൻ വേണ്ടിയിട്ട് വാഴവള്ളി എടുത്തിട്ടുണ്ട്. അത് ഒരേ ഉരുള ഇല വെച്ചതിന് ശേഷം വാഴവള്ളി ഇട്ട് കെട്ടിയതിന് ശേഷമാണ് കടലപ്പൊടിയിൽ മുക്കിയിട്ട് ഞാൻ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. ഇനി വാഴവള്ളി വെച്ച് ഇങ്ങനെ കെട്ടാം, കെട്ടി കാണിച്ചുതരാം. നേരത്തെ ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ വാഴവള്ളീൻ്റെ അടുത്തേക്കാണ് ഇതാകുമ്പോൾ കുഴപ്പമില്ല. നമ്മളത് കഴിക്കുന്ന ശേഷം ആ വാഴവള്ളീൻ്റെ മസാല എടുത്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇലയിൽ വാട്ടിയ ഇലയിൽ ഓരോ ഉരുളലാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വട്ടമൊക്കെ പറയണത്, എനിക്ക് വീഡിയോ പിടിച്ച് വലിയ പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തെറ്റുകളുണ്ടെങ്കിൽ എന്നെ പരിഹസിക്കരുത്. ഞാനെൻ്റെ അറിവ് വെച്ച് കഴിഞ്ഞ് ചെയ്യണതാണ്. എനിക്ക് വീഡിയോ പിടിച്ച് വലിയ പരിചയമില്ല, സംസാരിച്ചും വലിയ പരിചയമില്ല. അതിൻ്റെ പേരിൽ പലപ്പോഴും പല വാക്കുകൾ പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക. ഇതുപോലെ കെട്ടി വെക്കണം. ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായി നമുക്ക് പൊരിച്ച് കോരിയെടുക്കണം. പൊരണ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നമുക്ക് ഇടാം. ഇതുപോലെ ഫുള്ള് ഇതിൽ വെളിച്ചെണ്ണ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിടുമ്പോൾ തീ കുറച്ച് വെക്കണം. കുറഞ്ഞത് തീ കിടന്നരുത്, വേവണം. അല്ലെങ്കിൽ കേബേജ് വീവൾ മറ്റേ മസാല നമ്മൾ നല്ലോണം വെന്തിട്ടുള്ളതാണ്. കേബേജ് നല്ലോണം ഒന്ന് വേവണമെങ്കിൽ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇട്ടിങ്ങായിട്ട് വേവിച്ച് മൂപ്പിച്ചെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.